സൈക്കോപാത്തിന്റെ മനോഭാവം ഒക്കെ അദ്ദേഹത്തിന് കാണിക്കുന്നുണ്ടോ? സെക്ഷൽ പെർവേർട്ട് എന്ന് പറയുമ്പോൾ അതാണ് ഒരു സൈക്കോ, ഒരു സേഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലെജർ എടുക്കുന്ന ആളാണ്. ആ സേഡിസ്റ്റിക് പ്ലെജറിന് വേണ്ടി എന്താ സ്റ്റോറി വേണമെങ്കിലും ഉണ്ടാക്കും, ആരെ വേണമെങ്കിലും ഇയാൾ ട്രാപ്പ് ചെയ്യും, അവർ കൊണ്ട് ജയിപ്പിക്കും. കാരണം എവറി ടൈം ഹി ഡസ് എനിത്തിങ് ഹിസ് ടേക്കിംഗ് ഹെൽപ്പ് ഓഫ് അതേഴ്സ് ഹു ആർ വൾനറബിൾ. ഈ സ്റ്റോറിയിൽ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു ഇയാൾ. സോഷ്യൽ മീഡിയയിലെ ഒരു പ്രൊഫൈൽ, ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി. ആ ഫേക്ക് പ്രൊഫൈല് ഒരു ഫോട്ടോ ഒന്നുമില്ല, പൂക്കളാണ് ആ ഫോട്ടോയിൽ. അതുകൊണ്ട് ഈ ഇയാളെ സ്നേഹിച്ചു. ആരെ? എ ടു ഭഗവത് സിംഗ്. അതിൽ ട്രാപ്പിലായി, പിന്നെ ഫാമിലി മൊത്തം ട്രാപ്പിലായി. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിസിറ്റ് ചെയ്യാൻ തുടങ്ങി, അവരുടെ ഇയാൾ മുതലെടുക്കാൻ തുടങ്ങി. പിന്നീടാണ് ഈ ഹ്യൂമൻ സാക്രിഫൈസ് ലെവലിലോട്ട് എത്തിയത്. ഇയാളൊരു ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ട് ആൾക്കാർ കൺവിൻസ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യും. ഈ കുടുംബം പൂർണ്ണമായിട്ടും ഇയാളിൽ അഡിക്റ്റഡ് ആയിട്ട് അയാൾ പറയുന്നത് പൂർണ്ണമായും അനുസരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തിയിരുന്നോ? അത്രയൊരു മനോഭാവത്തിലേക്ക് അവരെത്തിരുന്നു? അത്രയും ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റി മെന്റാലിറ്റിയാണ്. സോ ഹി ഈസ് ബോത്ത് എ സൈക്കോപാത്ത് ആൻഡ് എ വെരി വെരി ക്രാഫ്റ്റി ഫെലോ. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷെ അതിന് എവിഡൻസ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അത് ആദ്യത്തെ കാലടി ഇൻസിഡൻറ്റിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ട്, അതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷേ വി ഡോണ്ട് ഹാവ് എനി എവിഡൻസ്. വി ഹാവ് ടു ഡു ഡി എൻ എ അനാലിസിസ് ഫോർ ദാറ്റ്. അങ്ങനെ പ്രതികൾ പറഞ്ഞ, ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റോറി മുഴുവൻ പ്രതികൾ പറഞ്ഞ സ്റ്റോറി അല്ല. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ കൊലാബറേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് പറയും. സോ പ്രതികൾ പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് കൊലാബറേഷൻ ഉള്ള കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് വൺ ഓഫ് ദ തിങ്സ്. Thank you.